രാമേശ്വരം അടുത്തെ മുന്നോട്ട് നയിക്കാൻ ശേഷിയുണ്ടെന്ന് വിശ്വസിച്ച് ഞാൻ കണ്ടെത്തിയ ഒരാളുണ്ട്, എന്റെ കാവ്യമോള്. അവളുടെ ഇനിയുള്ള ജീവിതത്തിൽ കല്ലും മുള്ളും വരാൻ പാടില്ല. എനിക്കത് ഒഴിവാക്കിയേ പറ്റൂ. ഈ ഭൂമിയിലേക്ക് വരാൻ കൊതിച്ച ഇത്തിരി ഹൃദയത്തുടിപ്പുകൾ മാത്രമുള്ള ഒരു ജീവനെ ഇല്ലാതാക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ കണ്ണന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നിനക്കെന്തു വേണം? ചോദിക്കുന്ന എന്തും ഞാൻ തരും. ഇനി ഒരിക്കലും കണ്ണന്റെ മുമ്പിൽ വരാതെ ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണി പോയി ജീവിക്കാൻ നിനക്ക് എത്ര പണം വേണം പറ. ഇതേ ചോദ്യം തന്നെയല്ലേ ശിവേ വയറ്റിലിട്ട് മുന്നിൽ നിന്ന് ഇന്ദിരാന്റിയോട് അച്ഛമ്മ ചോദിച്ചത്. അന്ന് ഇന്ദിരാന്റി പറഞ്ഞ അതേ മറുപടിയെ എനിക്കും പറയാനുള്ളൂ. എന്റെ കുഞ്ഞിനെ വെച്ച് വിലപേശാൻ വന്നതല്ല ഞാൻ. എനിക്ക് വേണ്ടത് ജീവയുടെ ഭാര്യ എന്ന അവകാശമാണ്, ജീവയുടെ കുഞ്ഞിന്റെ അമ്മ എന്ന സന്തോഷമാണ്, എന്റെ കൂടി ചോരയിൽ നാളെ ഈശ്വരമഠത്തിന്റെ പാരമ്പര്യം വളരുമെന്ന അന്തസ്സാണ്. അത് നടക്കില്ല. ഈശ്വരമഠത്തിന്റെ അവകാശവും സന്തോഷവും അന്തസ്സും വളരേണ്ടത് എന്റെ കാവ്യമോളിലൂടെയാ. ഒരു സുപ്രഭാതത്തിൽ എവിടുന്നോ പൊട്ടിമുളിച്ച പാഴ്ച്ചെടിയിലല്ല. സമ്മതിച്ചു, വെറും പാഴ്ച്ചെടിയാ ഞാൻ. പക്ഷെ ഈ പാഴ്ച്ചെടിയിൽ നിന്ന് നിങ്ങളുടെ പേരക്കുട്ടി അകറ്റി നിർത്തേണ്ടത് നിങ്ങളായിരുന്നു. പടർന്ന് പന്തലിച്ചു കഴിഞ്ഞു ഈ പാഴ്ച്ചെടി. ഇനി നിങ്ങൾ വെട്ടിവീഴ്ത്തിയാലും നിങ്ങളുടെ കണ്ണനെയും കൊണ്ടേ പോകൂ ഈ പാഴ്ച്ചെടി. ഈ സംസാരം ഇങ്ങനെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. പാരമ്പര്യത്തിന്റെ തനിയാവർത്തനമായത്. അച്ഛന് പറ്റിയ തെറ്റ് മകനും ആവർത്തിക്കുന്നു. എന്നാലും ഒരിക്കൽ പറ്റിയ തെറ്റ് എനിക്ക് വീണ്ടും പറ്റരുതല്ലോ. അതുകൊണ്ട് കടുത്ത തീരുമാനത്തിലേക്ക് കടക്കും മുമ്പ് ഒരു ഒത്തുതീർപ്പിന്റെ മാർഗം ഒരിക്കൽ കൂടി നോക്കിയെന്നേ ഉള്ളൂ. ഞാൻ ഒപ്പിട്ട ഒരു ചെക്ക് തുക എഴുതാതെ നിനക്ക് തരാം. അക്കൗണ്ടിൽ എത്രയുണ്ടെന്ന് അന്വേഷിച്ചറിഞ്ഞിട്ട് മുഴുവനും നീ എടുത്തോ. കാവ്യക്ക് തീരെഴുതാതെ അച്ഛമ്മ കാത്തു സൂക്ഷിച്ച അക്കൗണ്ടിലെ തുക കൊണ്ട് ഞാൻ ഒത്തുതീർപ്പിലെത്തുമെന്നാണോ നിങ്ങൾ കരുതിയത്? ഒത്തുതീർപ്പിന് ഒരേ ഒരു വഴിയുണ്ട്. എന്താത്? അച്ഛമ്മ കാവ്യക്ക് എഴുതി വെച്ച ബിൽപത്രത്തിൽ നിന്ന് അവളുടെ പേര് വെട്ടി എന്റെ പേരെഴുതി ചേർക്ക്. അതിനുശേഷം ഞാനും ജീവയും ഞങ്ങളുടെ സോറി നമ്മുടെ കുഞ്ഞും കൂടി സുഖമായി ഈശ്വരമഠത്തെ ജീവിക്കും. നടക്കില്ല. എഴുതിയ വിൽപത്രത്തിൽ നിന്ന് ഒരു വാക്ക് പോലും ഞാൻ മാറ്റില്ല. മാറ്റിക്കാവുന്നുള്ളത് നിന്റെ ഇന്ദിരയുടെ വെറും വ്യാമോഹം മാത്രമാണ്. അർഹതയില്ലാത്ത കയ്യിലേക്ക് എത്തും മുമ്പ് മഹാപൈതൃകം ഉറങ്ങുന്ന ഈശ്വരമഠത്തിന്റെ സമ്പത്ത് ചുട്ടരിച്ചിട്ടേ ഞാൻ പോകൂ. ഇത് ആ പാരമ്പര്യത്തിന് വേണ്ടി മാത്രം ജീവിച്ച വിജയലക്ഷ്മിയുടെ ശവദവാ. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നീ കാത്തിരുന്ന് കണ്ടു. വരുന്നുണ്ടെങ്കിൽ വന്ന് വണ്ടി കയറ്. ഞങ്ങൾ ഈശ്വരമഠത്തിലേക്ക് വരുവാൻ്റെ ഈശ്വരമഠത്തിൽ ഒരു വലിയ വിശേഷം നടക്കുമ്പോ അച്ഛമ്മയുടെ പ്രിയപ്പെട്ട മരുമോള് ഇവിടെ ഇല്ലാത്തത് മോശമായിപ്പോയി. ആ ഈ വിശേഷം കാവ്യമോൾ അറിയാതെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നാവും അമ്മ ആദ്യം നോക്കുന്നത്. എന്ത് വിശേഷത്തിന്റെ കാര്യം ഇളയമ്മയെ പറയുന്നത്? അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും നടന്നിരുന്നെങ്കിൽ കണ്ണേട്ട് നിന്നോട് പറഞ്ഞേനെ. അയ്യോ, ഇത് ജീവയ്ക്ക് നിന്നോട് പറയാൻ പറ്റിയ വിഷയമേ അല്ല. അമ്മയെ പോലെ അവനും ആദ്യം നിന്നെ അറിയിക്കാതിരിക്കാൻ ശ്രമിക്കും. പക്ഷേ ഇളയമ്മയ്ക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ?
എല്ലാരും കൂടി എന്റെ കാവ്യമോളെ ചതിക്കാൻ തീരുമാനിച്ച അതിന് ഞാൻ കൂട്ടുനിൽക്കില്ല. നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നത്? എനിക്കിവിടെ ഒരുപാട് ജോലി തിരക്കുണ്ട്. നിങ്ങളുടെ പിച്ചും പേയും കേൾക്കാൻ എനിക്ക് തീരെ സമയമില്ല. എങ്കിലേ ഞാൻ പറയുന്നത് പിച്ചും പേയും ആണെന്ന് കരുതി ജോലി ചെയ്ത് അവിടെ ഇരുന്നു. തിരിച്ചെത്തുമ്പോ നിന്റെ സ്ഥാനത്ത് വേറെ ആള് കയറിയിരിക്കുന്ന കാഴ്ച നിനക്ക് കണ്ണു നിറയെ കാണും. അതേ മരുമോളെ, ഈശ്വരമഠം ഒരുങ്ങിക്കഴിഞ്ഞു നീതുവിന്റെ പട്ടാഭിഷേകത്തിന്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഈ വള്ളം ഇന്നിനെ നിശ്ചയിച്ച കടവിൽ അടുക്കും. അത് കഴിഞ്ഞ് എനിക്ക് നിന്നെ ഒന്ന് നേരിട്ട് കാണണം. കാത്തിരുന്നോ നീ? ഹലോ ഹലോ, കണ്ണേട്ടനെ ഒന്ന് വിളിച്ചാലോ? പുറത്ത് പോവാൻ അച്ചമ്മയ്ക്ക് ഇവിടെ കൂട്ടുകിട്ടിയോളൂ? ചോദിച്ചത് കേട്ടില്ലേ? അച്ചമ്മയ്ക്ക് എവിടെങ്കിലും പോകണമെങ്കിൽ ഞാൻ കൂടെ വരില്ലായിരുന്നോ? ഇനി എല്ലാത്തിനും കൂട്ട് നീതുവാണെന്ന് കൊച്ചുമോനോട് പറഞ്ഞു കൊടുക്കമ്മേ. വാ, അകത്തിരുന്ന് സംസാരിക്കാം. വാ അമ്മേ. ഇനി ഒരടി മുന്നോട്ട് വെക്കരുത്. എന്റെ വീട്ടിൽ കയറാൻ എനിക്ക് നിന്റെ അനുവാദം ആവശ്യമില്ല. അച്ചമ്മയോടല്ല ഞാൻ ഇവളോടാ പറഞ്ഞത്. നിന്റെ ബാഗുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്, ഈ നിമിഷം ഇവിടെ ഇറങ്ങിക്കൊള്ളണം. ഇനി അത് പറയേണ്ടത് നിങ്ങളല്ല, അച്ചമ്മയാണ്. അല്ല, നിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്ന ഞാനാ. മീഡിയ വിളിച്ചു കൂട്ടി പ്രസ് കോൺഫറൻസ് നടത്തി നിനക്ക് എന്നെ താറടിക്കാം. ഐ ഡോണ്ട് കെയർ. ഇറങ്ങ പുറത്ത്. ഇവിടുന്ന് ഇറങ്ങേണ്ടത് ഇവള് മാത്രമല്ല, നീയും ഇറങ്ങണം. എന്നെയും കാവ്യമോളെയും ചതിച്ച നിനക്ക് ഇനി ഈശ്വരൻ മടത്തിയ സ്ഥാനമില്ല എന്റെ മനസ്സിലും. അച്ചമ്മ തൽക്കാലത്ത് ദേഷ്യത്തിൽ പറയുന്നതാ കണ്ണേട്ടാ. വാ, നമുക്ക് രണ്ടാൾക്കും കൂടി അച്ചമ്മയുടെ അനുഗ്രഹം വാങ്ങാം. വരൂ കണ്ണേട്ടാ, വാന്നേ. നീ ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. എന്റെ മുന്നേ വരാതെ എങ്ങോട്ടെങ്കിലും പോ, എനിക്ക് നിന്നെ കാണണ്ട. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നീ ചെയ്തത് എന്താണെന്ന് നിനക്ക് അറിയണോ അല്ലേ? എന്റെ ജന്മം പാഴാ.
ആക്കി കളഞ്ഞ നീ ഒറ്റ ഒരുത്തനാ. നിന്നെ പോലെ തന്നെ ഏത് കുടുംബത്തിൽ വന്ന് ജനിക്കുന്നു ആ കുടുംബം കൊലം മുടിഞ്ഞു പോവും. കുടുംബത്തിന് ശാപമാ നീ. എനിക്ക് നിന്നെ കാണണ്ട അത് പറഞ്ഞില്ലേ? എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോട. ഇത്രയൊക്കെ ചതിക്കാനും മാത്രം ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? അച്ഛനും അമ്മയും ഇല്ലാത്തവനാണെന്ന് കരുതി അവരോട് സ്നേഹം കൂടി തന്നല്ലേടാ ഞാൻ നിന്നെ വളർത്തിയത്. ചേട്ടൻ എന്ത് തെറ്റ ചെയ്തെന്ന് സമാധാനമായിട്ട് പറ. സമാധാനം എന്ന് പറയുന്നത് ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല മോളെ. അങ്ങനെയൊക്കെ പറയാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? നിന്റെ കൂടെ ആയിരുന്നു അച്ഛമ്മ. നീ അച്ഛമ്മ എന്താടി ചെയ്തത്? ഞാനൊന്നും ചെയ്തിട്ടില്ല കണ്ണേട്ടാ. നമ്മുടെ കുഞ്ഞ് എന്റെ വയറ്റിലുണ്ടെന്ന് അച്ഛമ്മയ്ക്ക് ബോധ്യമായി, അത്രേ ഉള്ളൂ. അതിനെന്തിനാ അമ്മ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നത്? ഈ കുടുംബത്തിൽ ഒരു കുഞ്ഞു പിറക്കുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ? സന്തോഷിക്കമ്മേ. ഇന്നലെ കാവ്യ ഗർഭിണിയാണെന്ന് കരുതി എന്തൊരു സന്തോഷമായിരുന്നു ഇവിടെ. ഇന്നെന്താ അലങ്കാരങ്ങളൊന്നുമില്ലേ? ദേ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വേർതിരിവ് പാടില്ല കേട്ടോ. ഒരു നുണ ആയിരം വട്ടം ആവർത്തിച്ചാൽ അത് സത്യമാവില്ല. ഇവളുടെ വയറ്റിൽ എന്റെ കുഞ്ഞില്ല. ആവർത്തിച്ച് ആവർത്തിച്ച് നുണ പറയുന്നത് നീയാ. നിന്നെ കുറിച്ച് ഞാൻ ഒരുപാട് അഭിമാനിച്ചിരുന്നു. ഇത്രയും നല്ല കൊച്ചുമോനെ കിട്ടിയതിൽ അഹങ്കരിച്ചിരുന്നു. ഒക്കെ വെറുതെയായി. എന്നെ നീ വെറും ഒരു കോമാളിയാക്കി. ഇല്ല, അച്ഛമ്മയ്ക്ക് അപമാനം വരുന്ന ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഒരക്ഷരം മിണ്ടി പോരും നീ. എന്നെ മാത്രമല്ല, അഗ്നിസാക്ഷിയായി താലി കെട്ടിയ എന്റെ കാവ്യമോളെ നീ ചതിച്ചു. വിവാഹം എന്ന പവിത്രമായ ബന്ധത്തിന്റെ നേർക്ക് നീ കാർക്കിച്ച് തുപ്പി. ഈശ്വരമഠത്തിലെ വിജയലക്ഷ്മി എന്ന് പറഞ്ഞ് ഇനി ഒരിക്കലും ലോകത്തിന്റെ മുന്നിൽ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാൻ എനിക്ക് കഴിയില്ല. എല്ലാവരും എന്നെ പരിഹസിക്കും. ഇത്രയും ആഭാസനായ ഒരുത്തനെ വളർത്തി വലുതാക്കിയത് എന്നെ പുച്ഛിക്കും. നിനക്ക് നേർവഴി കാട്ടിത്തരാൻ കഴിയാത്ത ഞാൻ വെറും പരാജയമായി പോയി. വെറും പരാജയം. ഈ നിമിഷം എന്റെ ജീവൻ എടുക്കണമെന്നുള്ള ഒരു പ്രാർത്ഥന എനിക്കുള്ളൂ. അങ്ങനെ പറയരുത് അച്ഛമ്മ. അച്ഛമ്മ ഇല്ലാതെ ഞാനില്ല. വെറുതെ പറയാ നീ. ഇങ്ങനെയൊക്കെ പറഞ്ഞു പറ്റിച്ചിട്ടാ നീ ഇവളുടെ കൂടെ പോയത്. അച്ഛമ്മ എന്നെയും തമ്മിൽ അകറ്റാൻ എന്ത് വിദ്യ നീ പ്രയോഗിച്ചത്? അച്ഛമ്മയ്ക്ക് എന്നെ കുറിച്ചുള്ള ധാരണ തിരുത്തിയില്ലെങ്കിൽ കൊന്നളയും നിന്നെ ഞാൻ. വെറുതെ അവളുടെ മെക്കിട്ട് കേറണ്ട നീ. അവളുടെ നിന്റെ ചതിയുടെ ഇരയാ. ഒക്കെ ഇവള് വെറുതെ പറയുന്ന അച്ഛമ്മ. അച്ഛമ്മ എന്ന് വിളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ?
ഞാൻ നിന്റെയോ നീ എന്റെയോ ആരുമല്ല. നിന്റെ അച്ഛമ്മ മരിച്ചുപോയി. നിന്റെ സ്വഭാവ ദൂഷ്യത്തെ കുറിച്ചറിഞ്ഞ ആ നിമിഷം തന്നെ പാവശ്രീ ലോകം വിട്ടു പോയി. എന്തായാലും നടന്നതൊക്കെ നടന്നു. ഇനി ഇതിനൊരു പരിഹാരം കാണണ്ടേ? എന്ത് വേണമെന്ന് അമ്മ പറ. അതെ, പരിഹാരം അത് വേണം. കാവ്യമോൾ ഒന്നും അറിയണ്ട. ഇപ്പൊ തന്നെ നിന്റെ കുഞ്ഞിന്റെ അമ്മയെ വിളിച്ചോണ്ട് ഇവിടുന്ന് പോ. ഇല്ല, ഞാൻ പോയില്ല. പോയാ തന്നെ എന്റെ ഒപ്പം വരുന്നത് കാവ്യായിരിക്കും. നിന്റെ അച്ഛന് ജന്മം നൽകിയവളെന്ന പരിഗണനയെങ്കിൽ നീ എനിക്ക് തരുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പോ. നിന്നെ കാണാത്തതിന് ഞാൻ എന്തെങ്കിലും കള്ളം കാവ്യമോളോട് പറഞ്ഞോളാം. പോകേണ്ടതേ, ജീവയെ നീതുമല്ല. കാവ്യാണ് ഇവരൊന്നിക്കുന്നതിന് തടസ്സം. അവൾ ഈശ്വര മഠത്തിന്റെ പടിയിറങ്ങട്ടെ. അങ്ങനൊരു മനക്കോട്ടെ ആരും കെട്ടണ്ട. ഈശ്വരമഠം ഇപ്പോ അവളുടേതാണ്. അവളെ ചതിച്ച ഒരാളും ഇവിടെ വേണ്ട. ഭർത്താവിനെ നീതുവിന് വിട്ടുകൊടുത്തിട്ട് സ്വത്ത് കെട്ടിപ്പിടിച്ച് ഇവിടെ കഴിയണമെന്ന് കാവ്യ തന്നെ തീരുമാനിക്കട്ടെ. അവള് വന്നിട്ട് ഇനി നമുക്ക് ബാക്കി സംസാരിക്കാം. ഇതൊന്നും അവൾ അറിയരുത്. വൈകുന്നേരം കാവ്യമോൾ വരുന്നതിന് മുമ്പ് എല്ലാവരും ഇവിടുന്ന് ഇറങ്ങിക്കോണം. വൈകുന്നേരം കാവ്യമോൾ വരുന്നതിന് മുമ്പ് എല്ലാവരും ഇവിടുന്ന് ഇറങ്ങിക്കോണം. പ്രിയപ്പെട്ട കാവ്യമോള് വരാനേ വൈകുന്നേരം വരെയൊന്നും കാത്തിരിക്കണ്ട. അത്യാവശ്യമായിട്ട് വരണമെന്നും പറഞ്ഞ് ഞാൻ ഫോൺ വിളിച്ചിരുന്നു. ഇപ്പൊ എത്താറായി കാണും. അമ്മയുടെ സ്വഭാവം എനിക്കറിഞ്ഞൂടെ. മരുമോളെ സംസാരിച്ച് കൂടു നിർത്താൻ അമ്മ ശ്രമിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാ ഞാൻ അവളെ കൂടി വരുത്താൻ തീരുമാനിച്ചത്. നിൽക്കണോ പോണോ എന്ന് അവള് തീരുമാനിക്കട്ടെ. നിന്നെ വിളിച്ചു വരാൻ പറഞ്ഞ കാര്യം ഞാൻ ദേ ഇപ്പൊ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. എന്നെ അറിയിക്കാതെ ഇവിടെ എന്ത് വിശേഷം നടക്കുന്നു? നല്ല വിശേഷം തന്നെയാ കാവ്യെ. നീതുവിന്റെ വിശേഷം വ്യാജമല്ലെന്ന് അമ്മയ്ക്കിന്ന് ബോധ്യായി. നീതുവിന്റെ വിശേഷം വ്യാജമല്ലെന്ന് അമ്മയ്ക്കിന്ന് ബോധ്യായി. ജീവയ്ക്കൊരു കുഞ്ഞു പിറക്കാൻ പോകുന്ന സന്തോഷത്തിലാ ഇവിടെ എല്ലാവരും. വൈകിട്ട് നമുക്കൊരു പാർട്ടി നടത്തിയാലോന്ന് വരെ ആലോചിക്കുന്നുണ്ട്.
നീ ഇതൊന്നും വിശ്വസിക്കരുത്. അച്ഛമ്മ എന്തൊക്കെയോ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ചു കൊണ്ടുവന്നിരിക്കുക. നീ ഇതും പ്രെഗ്നൻസി ഫേക്ക് ആണെന്ന് നിങ്ങളുടെ മകൾ ഇവളോട് പറയുന്നത് ഞാൻ കേട്ടതാ. അതുകൊണ്ട് എന്റെ ഭർത്താവിനെ അദ്ദേഹത്തിന്റെ അച്ഛമ്മയ്ക്ക് വിശ്വാസമില്ലെങ്കിലും ഞാൻ വിശ്വസിക്കും. ടെസ്റ്റുകൾ നടത്താൻ ഹോസ്പിറ്റലിലേക്ക് പോവാന്ന് ഞാനും കണ്ണേട്ടനും പറഞ്ഞതല്ലേ. എന്താ ഇവളതിന് കൂട്ടാക്കാഞ്ഞത്? കള്ളി വെളിച്ചത്താവൂന്ന് ബോധ്യമുള്ളതുകൊണ്ടല്ലേ. അരുത് മോളെ, ഇനിയും നീ കണ്ണനെ വിശ്വസിക്കരുത്. ഇവൻ നമ്മളെയൊക്കെ ചതിച്ചു മോളെ. അച്ഛമ്മ കരയാതെ. കണ്ണേട്ടൻ തെറ്റ് ചെയ്യില്ല. ഞാൻ അവളെ പരിശോധിപ്പിച്ചു. പരിശോധനയിൽ നീതു എന്തെങ്കിലും കള്ളത്തരം കാട്ടുമെന്ന് സംശയിച്ച് സ്കാൻ ചെയ്തപ്പം ഞാനും ഡോക്ടറോടൊപ്പം കേറി മോളെ. ഇത്രയും കാലം നീ എന്നോട് കാണിച്ച സ്നേഹം സത്യമാണെന്ന് തന്നെ എന്റെ വിശ്വാസം. ശിക്ഷ നടപ്പാക്കപ്പെടുന്നു. മനസാക്ഷി കോടതിയിൽ തോൽവി സമ്മതിച്ച് ജീവ പടിയിറങ്ങുന്നു. സത്യം കണ്ടെത്താൻ കാവ്യക്കിനി അഗ്നിപരീക്ഷയുടെ നാളുകൾ.